എസിബി മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. തേനീച്ച വളർത്തൽ ലോകവ്യാപകമായി വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ്. പണ്ട് മരങ്ങളിൽ മറ്റുമുള്ള തേനീച്ച കൂടുകളിൽ നിന്നും തേൻ ശേഖരിച്ചിരുന്ന പ്രാചീന മനുഷ്യൻ പിന്നീട് മൺപാത്രങ്ങളിലും തടി കൊണ്ടുള്ള കൂടുകളിലും തേനീച്ചകളെ വളർത്താൻ തുടങ്ങി. ഇന്ന് തേനീച്ച വളർത്തൽ ശാസ്ത്രീയവും ആദായകരവുമായ ഒരു കൃഷിയും ഒരു ചെറുകിട വ്യവസായവുമായി വികസിച്ചിരിക്കുകയാണ്. കേരളത്തിൽ തേനീച്ച വളർത്തലിന്റെ സാധ്യതകൾ നിരവധിയാണ്. ലോകത്താകെ 5 ഇനം തേനീച്ചകൾ ഉള്ളതിൽ ദക്ഷിണേന്ത്യയുടെ സ്വന്തമാണ് ചെറുതേനീച്ച. തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ തേനീച്ച കൂടിയാണിത്. കൊത്താൻ കഴിവില്ലാത്ത ഈ ചെറിയ ഈച്ചകളുടെ തേനാകട്ടെ ക്യാൻസർ ചികിത്സയിൽ വരെ ഉപയോഗിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിലെ ഗ്രാമീണർ പ്രകൃതിയിൽ നിന്ന് ശേഖരിച്ച് തനത് രീതിയിൽ ചെറുതേനീച്ചകളെ വളർത്തിയിരുന്നു. ധാരാളം ജൈവ വൈവിധ്യമുള്ള കേരളത്തിൽ ചെറിയ പൂക്കളുള്ള സസ്യങ്ങൾ ധാരാളമുള്ളതിനാൽ ചെറുതേനീച്ചകൾക്ക് വളരാൻ പറ്റിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടുണ്ടായ പരിസ്ഥിതി മാറ്റങ്ങൾ കാരണം ചെറുതേനീച്ചകൾ കുറയാനിടയായി. ചെറുതേനാണ് പല ആയുർവേദ മരുന്നുകളും കഴിക്കാനുള്ള മാധ്യമം. ഈ ഔഷധഗുണം എങ്ങനെ ഉണ്ടായി എന്നത് ഇന്നും പൂർണ്ണമായും കണ്ടെത്തിയിട്ടില്ലാത്ത പ്രകൃതിയുടെ ഒരു രഹസ്യമാണ്. സാധാരണ തേനും ചെറുതേനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ. ചെറുതേനീച്ചകൾ മരപ്പൊത്തുകളിലും ചുവരുകളുടെ ദ്വാരങ്ങളിലുമാണ് കൂടുകൂട്ടുന്നത്. കർഷകർ ഇവയെ ശേഖരിച്ച് മൺകലങ്ങളിലും ചിരട്ടകളിലും വളർത്തിയിരുന്നു. അതിരാവിലെ തുടങ്ങി രാവിലെ 7 മണിവരെയാണ് ചെറുതേനീച്ചകൾ തിരക്കിട്ട് തേൻ ശേഖരിക്കുന്നത്. പിന്നീട് വെയിലും ചൂടും കൂടുന്നതോടെ ഇവയുടെ ചലനം സാവധാനമാകും. കർഷകർക്ക് ചെറുതേനീച്ചകളെ ശേഖരിക്കാൻ പരമ്പരാഗത രീതികളുമുണ്ട്. മതിലിന്റെയോ ചുവരിന്റെയോ വിടവുകളിൽ ചെറുതേനീച്ചക്കൂട് കണ്ടെത്തുകയാണ് ആദ്യപടി. ഇതിന്റെ കവാടത്തിൽ മെഴുകുപയോഗിച്ച് തേനീച്ചകൾ നിർമ്മിച്ച ഒരു വാതിലും ഉണ്ടായിരിക്കും. ഇത് അടർത്തിയെടുത്ത് ഇതേ സ്ഥലത്ത് ഒരു ട്യൂബ് ഈ മെഴുകുപയോഗിച്ച് തന്നെ ഒട്ടിച്ചു വയ്ക്കുക. ഈ ട്യൂബിനെ പിന്നീട് അടിയിൽ ദ്വാരമിട്ട മൺകലത്തിന്റെ വായ്ഭാഗം കൊണ്ടു മൂടി താഴെ ഒരു കല്ലോ മറ്റോ ഉപയോഗിച്ച് താങ്ങ് നൽകി മൂടിവയ്ക്കുക. മൺകലത്തിന്റെ വായ്ഭാഗത്തിലൂടെ തേനീച്ചകൾ മറ്റൊരു പ്രവേശന കവാടം തുറക്കാതിരിക്കാൻ കലത്തിന്റെ വായ്ഭാഗത്തിന്റെ വശങ്ങൾ ഒരു തുണി കൊണ്ടു മൂടി മണ്ണ് തേച്ച് ഭദ്രമാക്കണം. ഇനി തേനീച്ചകൾക്ക് കൂടിനുള്ളിൽ കടക്കണമെങ്കിൽ മൺകലത്തിന്റെ അടിവശത്തെ ദ്വാരം മാത്രമേ തുറക്കാനാകൂ. എന്നാൽ ഇതോടെ കൂടിനകത്തു നിന്നും കവാടത്തിലേക്കുള്ള ദ്വാരം കൂടുന്നതിനാൽ ക്രമേണ ഈച്ചകൾ കലത്തിനകത്ത് തന്നെ തേൻ ശേഖരിച്ചു വയ്ക്കും. 6 മാസമോ 1 വർഷമോ കൊണ്ടാണ് ഈ പ്രക്രിയ പൂർണ്ണമാകുന്നത്. മൺകലത്തെ തേനീച്ചകൾ കൂടായി സ്വീകരിച്ചുവെന്ന് തുറന്നു നോക്കി ഉറപ്പുവരുത്തിയ ശേഷം കലം ചുവരിൽ നിന്നും മാറ്റി വായ്ഭാഗം അടച്ച് സ്വതന്ത്രമായ കൂടായി മഴ നനയാത്ത വിധം വരാന്തയിലോ മറ്റോ തൂക്കിയിടാവുന്നതാണ്. വാണിജ്യ അടിസ്ഥാനത്തിൽ ചെറുതേൻ കൃഷി ചെയ്യുമ്പോൾ മരത്തിന്റെ കൂടുകൾ നിർമ്മിക്കാം. ഇവയിൽ നിന്നും തേനിന്റെ വിളവെടുപ്പ് കൂടുതൽ എളുപ്പമാകും. രണ്ട് ചിരട്ടകൾ പരസ്പരം യോജിപ്പിച്ച് കൂടായി ഉപയോഗിച്ചാലും വിളവെടുപ്പ് എളുപ്പമാകും. മരത്തിന്റെ കൂടുകളിലേക്ക് തേനീച്ചകളെ ശേഖരിക്കുന്നത് ഈ വിധമാണ്. ഇതിനായി കോണാകൃതിയിലുള്ള ഒരു ലോഹത്തകിട് കൂടിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിക്കുക. ഇതിനു മുകളിൽ ഒരു റബ്ബർ ട്യൂബ് ഘടിപ്പിക്കുക. പെട്ടി ഈ ട്യൂബുമായി ബന്ധിപ്പിച്ച ശേഷം പെട്ടിയുടെ മറ്റേ അറ്റത്ത് പുതിയ പ്രവേശന കവാടം നിർമ്മിക്കുന്നു. ക്രമേണ പെട്ടിയെ പുതിയ കൂടായി തേനീച്ചകൾ സ്വീകരിക്കുന്നു.
വർഷത്തിലൊരിക്കൽ ഈ കൂട്ടിൽ നിന്നും അര കിലോ തേനാണ് ലഭിക്കുന്നത്. കൂടുപിഴിഞ്ഞ് തേനെടുക്കുന്ന രീതി ശ്രമകരമാണ്. ഇതിനായി ഒരു പാത്രത്തിന് മുകളിൽ വൃത്തിയുള്ള വെള്ളത്തുണി വിരിച്ച് തേനറകൾ അതിൽ വയ്ക്കുന്നു. അപ്പോൾ 90% തേനും തുള്ളികളായി പാത്രത്തിൽ വീഴുന്നു. പുതിയ റാണി പിറക്കുമ്പോൾ കൂടുമാറ്റുന്നതാണ് മറ്റൊരു രീതി. അതിനായി പഴയ റാണിയെയും കുറച്ച് തേനറകളും പുതിയ കൂട്ടിൽ വച്ച് കൂട് പഴയ കൂടിന്റെ സ്ഥാനത്ത് വയ്ക്കുന്നു. അപ്പോൾ പഴയ കൂട്ടിൽ നിന്നും കുറെ തേനീച്ചകൾ പുതിയ റാണിയെ തേടി പുതിയ കൂട്ടിലെത്തി അവിടെ താമസമുറപ്പിക്കുന്നു. ചെറു തേനീച്ചകൾ ഉപദ്രവകാരികൾ അല്ലാത്തതിനാൽ ആർക്കും ഇവയെ വളർത്താം. ലോകത്താകെ 20,000 ഇനം തേനീച്ചകൾ ഉണ്ടെങ്കിലും 10 താഴെ ഇനം തേനീച്ചകളെ മാത്രമേ വാണിജ്യ കൃഷിക്കായി ഉപയോഗിക്കാറുള്ളൂ. ഇന്ത്യയിൽ സാധാരണ വളർത്താറുള്ള തേനീച്ചകളിൽ നിന്നും ഒരു വർഷം 6 മുതൽ 8 കിലോ തേൻ വരെ കിട്ടും. കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇറ്റാലിയൻ തേനീച്ചകളും ഇവിടെ നന്നായി വളരുന്നു. വൻ തേനീച്ചകളെ ഉപയോഗിച്ചുള്ള വാണിജ്യ കൃഷി ആദായം നൽകുന്നതോടൊപ്പം കൃഷിയിടങ്ങളിലെ വിളകളുടെ ഉൽപ്പാദനം പരാഗണത്തിലൂടെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുന്നതും കേരളമാണ്. നമ്മുടെ നാടിന്റെ ജൈവ വൈവിധ്യമാണ് ഇതിന് കാരണം. കേരളത്തിലെ റബ്ബർ മരങ്ങൾ തേനിന്റെ ഒരു നല്ല സ്രോതസ്സാണ്. റബ്ബർ പൊതുവെ ഒരു നാണ്യവിളയായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ഭക്ഷ്യമേഖലയ്ക്ക് റബ്ബറിന്റെ സംഭാവനയാണ് തേൻ. വസന്തകാലത്ത് റബ്ബർ പൂവിടുമ്പോൾ 3 ഇലകൾ ചേരുന്നിടത്തെ ഗ്രന്ഥിയിൽ നിന്നും ഓരോ ദിവസവും ഓരോ തുള്ളി തേനുണ്ടാകും. അതുകൊണ്ടുതന്നെ കേരളത്തിലെ തേൻ കർഷകരുടെ പ്രധാനപ്പെട്ട കൃഷിയിടം റബ്ബർ തോട്ടങ്ങളാണ്. കർഷകന് തേൻ കൃഷിയെക്കൊണ്ടുള്ള നേട്ടങ്ങൾ പലതാണ്. തേൻ എത്രനാൾ സൂക്ഷിച്ചു വച്ചാലും കേടുവരുന്നില്ല. മാത്രവുമല്ല, തേൻ കൃഷിക്ക് മുടക്കുമുതൽ വളരെ കുറച്ചു മതി. കൃഷിയുടെ നടത്തിപ്പ് ചിലവും വളരെ കുറവാണ്. 5 ലളിതമായ ഉപകരണങ്ങളാണ് തേൻ കൃഷിക്ക് വേണ്ടത്. ആദ്യത്തേത് തേനീച്ചകളെ വളർത്താനുള്ള പെട്ടി. ഈ പെട്ടി തേക്ക്, മരുത് എന്നീ മരങ്ങൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. പെട്ടിക്കകത്തെ ഈർപ്പം ക്രമീകരിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഈ മരങ്ങൾ ഉപയോഗിക്കുന്നത്. കൂടിന്റെ പുറത്തെ ഭാഗം മരുതും അകത്തെ തേനറകൾക്കുള്ള ഫ്രെയിം തേക്ക് ഉപയോഗിച്ചുമാണ് നിർമ്മിക്കുന്നത്. ഇതുകൂടാതെ കർഷകരുടെ പക്കൽ ഉണ്ടാകേണ്ട ഉപകരണം സ്മോക്കറാണ്. തേനെടുക്കുന്ന സമയത്ത് മിതമായി പുക പുറത്തുവിടുന്നതിന് ഇത് സഹായിക്കുന്നു. തേനറകൾക്ക് മുകളിലുള്ള മെഴുക് നീക്കം ചെയ്യാനായി ഒരു കത്തിയും ആവശ്യമാണ്. ഒരു യന്ത്ര സംവിധാനത്തിലൂടെ തേനറകളിലെ തേൻ വേർതിരിച്ചെടുക്കുന്നു. തേനെടുക്കുമ്പോഴും കൂടുകൾ കൈകാര്യം ചെയ്യുമ്പോഴും മുഖം ഒരു നെറ്റുകൊണ്ട് മൂടേണ്ടത് അത്യാവശ്യമാണ്. തേനീച്ചകളുടെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ധരിക്കുന്നത്. ഇതാണ് ക്യൂൻ ബോക്സ്. ഒരു കൂട്ടിലേക്ക് പുതിയ റാണിയെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യത്തെ 2 ദിവസം ഈ കൂട്ടിലാണ് റാണിയെ സൂക്ഷിക്കുന്നത്. റാണി ഈച്ച പറന്നു പോകാതിരിക്കാനും കൂട്ടിലെ ഈച്ചകളുമായി പരിചയം സ്ഥാപിക്കാനും ഇത് സഹായിക്കുന്നു. ഈ സമയത്ത് വേലക്കാരി ഈച്ചകൾ റാണിക്ക് ഭക്ഷണം നൽകും. 2 ദിവസം കഴിയുമ്പോൾ റാണിയെ നേരിട്ട് കൂട്ടിലാക്കാം. കേരളത്തിന്റെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി ഒരു വർഷത്തെ തേൻ കൃഷിയെ 3 തരംതിരിക്കാം. ജനുവരി മുതൽ മെയ് വരെ ഉൽപ്പാദന കാലമാണ്.
ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ കാരണം ക്ഷാമകാലമാണ്. സെപ്റ്റംബർ മുതൽ ജനുവരി വരെ തേനീച്ചകളുടെ വളർച്ചാകാലവുമാണ്. ജനുവരിയിലാണ് തേൻ കൃഷിയുടെ സീസൺ ആരംഭിക്കുന്നത്. പരസ്പരം 3 മീറ്റർ അകലം പാലിച്ചു വേണം പെട്ടികൾ സ്ഥാപിക്കാൻ. ഒരു പ്രദേശത്ത് ഏകദേശം 25 പെട്ടികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് 1.5 കിലോമീറ്റർ അകലം വിട്ടു വേണം അടുത്ത 25 പെട്ടികൾ സ്ഥാപിക്കാൻ. 2.5 അടി ഉയരത്തിൽ കാലുകൾ നാട്ടി വേണം പെട്ടികൾ വെക്കേണ്ടത്. പിന്നീട് റാണി തേനീച്ചയെയും തോഴിമാരെയും പെട്ടികളിൽ നിക്ഷേപിക്കണം. നേരം പുലരുന്നതിന് മുൻപ് വേണം പുതിയ കൂടുകളിൽ തേനീച്ചകളെ നിക്ഷേപിക്കാൻ. കാരണം അതിരാവിലെ തന്നെ വേലക്കാരി ഈച്ചകൾ തേൻ ശേഖരിക്കാൻ ഇറങ്ങും. ആ സമയം കൂട് എവിടെയാണോ ഇരിക്കുന്നത്, വൈകുന്നേരം അവിടെയാണ് അവ തിരിച്ചെത്തുക. കൂട്ടിലെ റാണി പറന്നുപോയാൽ കൂട്ടിലെ തേനീച്ചകളെല്ലാം പറന്നുപോകും. പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാനുള്ള മുട്ടകൾ ഇടുന്നത് മുതൽ വേലക്കാരി ഈച്ചകളെ നിയന്ത്രിക്കുന്നതുവരെ റാണി ഈച്ചയുടെ ജോലിയാണ്. റാണി തേനീച്ചയ്ക്ക് മറ്റ് തേനീച്ചകളെക്കാൾ 2 ഇരട്ടി വലിപ്പമുണ്ടാകും. ഓരോ ദിവസവും 1000 ബീജങ്ങൾ റാണിയുടെ ഉദരത്തിൽ മുട്ടയായി രൂപാന്തരപ്പെടും. റാണിയായി വിരിയാൻ പോകുന്ന തേനീച്ചകൾക്ക് വലിപ്പം കൂടും. അവയുടെ അറകളുടെയും വലിപ്പം കൂടുതലായിരിക്കും. ഒരു റാണി മരിച്ചു പോവുകയോ മുട്ട ഉൽപ്പാദനശേഷി ഇല്ലാതാകുകയോ ചെയ്താൽ വേലക്കാരി ഈച്ചകൾ പുതിയൊരു റാണിയെ വളർത്തിയെടുക്കും. മറ്റ് 2 തരം മുട്ടകൾ കൂടി കൂട്ടിലുണ്ടാകും. 1 ബീജസങ്കലനം നടക്കാത്ത മുട്ടകളാണ്. ഇവ വിരിഞ്ഞ് ആൺ തേനീച്ചകൾ ഉണ്ടാകുന്നു. മടിയന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൺ തേനീച്ചകൾക്ക് പ്രത്യുൽപാദനം മാത്രമാണ് ജോലി. ബീജസങ്കലനം നടന്ന മുട്ടകൾ വിരിഞ്ഞ് പെൺ തേനീച്ചകൾ ഉണ്ടാകുന്നു. ഈ തേനീച്ചകളാണ് പിന്നീട് തേൻ ശേഖരിക്കുന്നതും കൂട് വൃത്തിയാക്കുന്നതും റാണി ഈച്ചയ്ക്ക് ഭക്ഷണം ശേഖരിക്കുന്നതും പരിപാലിക്കുന്നതുമെല്ലാം. 3 പെട്ടികളുള്ള ഒരു തേനീച്ച കോളനിയിൽ 10,000 മുതൽ 30,000 വരെ ഈച്ചകൾ ഉണ്ടാകും. കൂടിനകത്ത് ഉറുമ്പുകളും മറ്റ് ഷഡ്പദങ്ങളും കയറാതിരിക്കാൻ മുൻകരുതലുകൾ വേണം. ഇതിനായി മണ്ണെണ്ണ ഒഴിച്ച പാത്രങ്ങൾ കൂടിന്റെ കാൽഭാഗത്ത് വയ്ക്കണം. പുലരുമ്പോൾ തേനീച്ച കൂടിനടുത്ത് ചെന്നാൽ ഇവയുടെ ജീവിതശൈലി പഠിക്കാം. ഒരു തേനീച്ച കർഷകനെ സംബന്ധിച്ച് ഇത്തരമൊരു പഠനം അനിവാര്യമാണ്. ചെറിയൊരു പ്രകോപനമോ അനിശ്ചിതത്വമോ ഭക്ഷണക്ഷാമമോ ഉണ്ടായാൽ തേനീച്ചകൾ കൂടുപേക്ഷിച്ച് പറന്നുപോകും എന്നതിനാലാണ് പഠനവും ജാഗ്രതയും അനിവാര്യമായി വരുന്നത്. അതിരാവിലെ തന്നെ വേലക്കാരി ഈച്ചകൾ തേൻ ശേഖരിക്കാനിറങ്ങും. തേനറകൾക്ക് അതിമനോഹരവും സങ്കീർണവുമായ ഘടനയാണുള്ളത്. ഓരോ അറയിലും തേൻ നിറച്ച ശേഷം അവ ഓരോന്നും സ്വന്തം ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന മെഴുകുകൾ കൊണ്ട് ഭദ്രമായി അടയ്ക്കുന്നു. ജനുവരിയിൽ ആരംഭിച്ച് മെയ് മാസത്തോടെ അവസാനിക്കുന്ന തേനീച്ച കൃഷിക്ക് വലിയ പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ല. സസ്യസമ്പന്നമായ കേരളത്തിൽ അനുയോജ്യമായ കൃഷിയാണ് തേനീച്ച വളർത്തൽ. കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം നേടിത്തരുന്നു ഈ ചെറുതേനീച്ചകൾ. മാനവരാശിക്ക് വേണ്ടി ഈ തേനീച്ചകൾ ചെയ്യുന്ന പ്രവൃത്തി സ്തുത്യർഹം തന്നെ. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.